പത്താം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠമായ സമാന്തര ശ്രേണികൾ അല്ലെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസസ് എന്താണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സമാന്തര ശ്രേണികൾ എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പായി നമുക്ക് എന്താണ് സംഖ്യാക്രമങ്ങൾ അല്ലെങ്കിൽ നമ്പർ പാറ്റേൺസ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. സാധാരണയായി ഡേ ടു ഡേ ലൈഫിൽ കാണുന്ന പലതരത്തിലുള്ള ജിയോമെട്രിക് ഫിഗേഴ്സിന്റെ പ്രത്യേകതകൾ ഉപയോഗിച്ച്, അതായത് ജ്യാമിതീയ രൂപങ്ങളുടെ പ്രത്യേകതകൾ ഉപയോഗിച്ച്, അല്ലെങ്കിൽ സംഖ്യകൾ തന്നെ പല ക്രമത്തിൽ എഴുതി ഒക്കെയാണ് നമ്മൾ നമ്പർ പാറ്റേൺസ് അല്ലെങ്കിൽ സംഖ്യാക്രമങ്ങൾ ഉണ്ടാക്കുന്നത്. ഇവിടെ സംഖ്യാക്രമങ്ങൾ ഉണ്ടാക്കുന്നതിനും എന്താണെന്ന് മനസ്സിലാക്കുന്നതിനും വേണ്ടി ഞാൻ കുറച്ച് സമചതുരങ്ങൾ അല്ലെങ്കിൽ സ്ക്വയേഴ്സ് ആണ് എടുക്കുന്നത്. ഇവിടെ 1 സെന്റിമീറ്റർ വശമുള്ള ഒരു സമചതുരം, 2 സെന്റിമീറ്റർ വശമുള്ള സമചതുരം, 3 സെന്റിമീറ്റർ വശമുള്ള സമചതുരം, 4 സെന്റിമീറ്റർ വശമുള്ള സമചതുരം, ഇങ്ങനെ പല വലിപ്പത്തിലുള്ള സ്ക്വയറുകൾ എടുത്തിട്ടുണ്ട്. ഈ സ്ക്വയറുകളുടെ, ഈ സമചതുരങ്ങളുടെ വശങ്ങളുടെ നീളം ഒരു ക്രമത്തിൽ എഴുതിയാൽ നമുക്ക് 1, 2, 3, 4 എക്സെട്ര എന്ന് പറയുന്ന ഒരു സംഖ്യാക്രമം കിട്ടും. ഇവിടെ എക്സെട്ര എന്ന് പറയുന്നതിനുള്ള കാരണം, ഇവിടെ എടുത്തിരിക്കുന്ന സമചതുരങ്ങൾ 1, 2, 3, 4 ഇങ്ങനെ സെന്റിമീറ്ററുകൾ വീതം സൈഡുകൾ വരുന്നതാണ്. ഇനി വേണമെങ്കിൽ തുടർന്ന് 5 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ എന്നിങ്ങനെ തുടർന്ന് എഴുതാൻ പറ്റും. അതുകൊണ്ടാണ് ഇവിടെ ഒരു ക്രമമായിട്ട് നമുക്ക് എഴുതാൻ കഴിയുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എക്സെട്ര എന്ന് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇതേപോലെ തന്നെ ഇനി ഈ സമചതുരങ്ങളുടെ ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ, പെരിമീറ്റർ എന്താണെന്ന് നിങ്ങൾക്കറിയാം, സമചതുരത്തിന്റെ അല്ലെങ്കിൽ സ്ക്വയറിന്റെ ചുറ്റുമുള്ള വശങ്ങളുടെ നീളങ്ങൾ കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നതാണ് ഇതിന്റെ ചുറ്റളവ്. ആ ചുറ്റളവ് കാണുന്നതിനുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയാം, ചുറ്റളവ് സമം 4 × 1 വശത്തിന്റെ നീളമാണ്. വശത്തിന്റെ നീളം 1 സെന്റിമീറ്റർ ആകുമ്പോൾ ചുറ്റളവ് 4 × 1 = 4, വശത്തിന്റെ നീളം 2 ആകുമ്പോൾ ചുറ്റളവ് 4 × 2 = 8, വശത്തിന്റെ നീളം 3 ആകുമ്പോൾ ചുറ്റളവ് 4 × 3 = 12, വശത്തിന്റെ നീളം 4 ആകുമ്പോൾ ചുറ്റളവ് 4 × 4 = 16. ഇങ്ങനെ നമുക്ക് ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ 4, 8, 12, 16 എന്ന് കിട്ടിയിരിക്കുന്നു. ഇതിനെ നമ്മൾ സംഖ്യാക്രമമായിട്ട് എഴുതി കഴിഞ്ഞാൽ 4, 8, 12, 16 എക്സെട്ര എന്ന് നമുക്ക് എഴുതാൻ കഴിയും. ഇതേപോലെ തന്നെ ഈ സമചതുരങ്ങളുടെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ, പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയാം, പരപ്പളവ് എന്ന് പറഞ്ഞാൽ ഒരു വശത്തിന്റെ സ്ക്വയറാണ്, ഒരു സൈഡിന്റെ സ്ക്വയറാണ്. അത് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ വശത്തിന്റെ നീളം 1 സെന്റിമീറ്റർ ആണെങ്കിൽ പരപ്പളവ് 1² = 1 ആയിരിക്കും. വശത്തിന്റെ നീളം 2 സെന്റിമീറ്റർ ആണെങ്കിൽ പരപ്പളവ് 2² = 4. വശത്തിന്റെ നീളം 3 ആണെങ്കിൽ പരപ്പളവ് 3² = 9. വശത്തിന്റെ നീളം 4 ആണെങ്കിൽ പരപ്പളവ് 4² = 16. ഇങ്ങനെ പരപ്പളവുകൾ 1, 4, 9, 16 എന്ന് കിട്ടുന്നു. ഇതിനെയും നമ്മളൊരു ക്രമത്തിൽ എഴുതിയാൽ 1, 4, 9, 16 എക്സെട്ര എന്ന് പറയുന്ന ഒരു സംഖ്യാക്രമം നമുക്ക് കിട്ടുന്നു. ഇത് മാത്രമല്ല, ഇതുകൂടാതെ പലതരത്തിലുള്ള സംഖ്യാക്രമങ്ങൾ നമുക്ക് എഴുതാനായിട്ട് പറ്റുന്നുണ്ടാവും. ഇവിടെ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, വശങ്ങളുടെ നീളം ആയിട്ട് നമ്മൾ എഴുതിയിരിക്കുന്നത് 1, 2, 3, 4 എന്നാണ്. ഇത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന എണ്ണൽ സംഖ്യകൾ അല്ലെങ്കിൽ കൗണ്ടിംഗ് നമ്പേഴ്സ് ആണ്. ഈ കൗണ്ടിംഗ് നമ്പേഴ്സിന്റെ പോലെ തന്നെ മറ്റു പലതരത്തിലുള്ള നമ്പേഴ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഒരു നമ്പറാണ് ഒറ്റ സംഖ്യകൾ അല്ലെങ്കിൽ ഓഡ് നമ്പേഴ്സ്. ഇത് നമ്മൾ കൃത്യമായിട്ട് എഴുതിക്കഴിഞ്ഞാൽ 1, 3, 5, 7 എക്സെട്ര എന്ന് പറയുന്ന ഒരു സംഖ്യാക്രമം തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ ഇരട്ട സംഖ്യകൾ അല്ലെങ്കിൽ ഈവൻ നമ്പേഴ്സ് എഴുതി കഴിഞ്ഞാൽ അത് നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, 2, 4, 6, 8 എന്ന് പറയുന്ന ഒരു സംഖ്യാക്രമം നമുക്ക് കിട്ടുന്നു. ഇതുപോലെ 5 ഗുണിതങ്ങൾ, മൾട്ടിപ്പിൾസ് ഓഫ് 5 നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 5, 10, 15, 20 എക്സെട്ര എന്ന് പറയുന്ന ഒരു സംഖ്യാക്രമം കിട്ടുന്നു. ഇതുപോലെ നമുക്ക് പല തരത്തിലുള്ള സംഖ്യാക്രമങ്ങൾ എഴുതാൻ പറ്റും. ഇതുപോലെ ഏതെങ്കിലും നിയമമനുസരിച്ച് 1, 2, 3 എന്നിങ്ങനെ ക്രമമായി എഴുതുന്ന ഒരു കൂട്ടം സംഖ്യകളെ സംഖ്യാശ്രേണി അല്ലെങ്കിൽ നമ്പർ സീക്വൻസ് എന്നാണ് പറയുന്നത്. എ സെറ്റ് ഓഫ് നമ്പേഴ്സ് റിട്ടൺ ലൈക്ക് ദിസ് ആസ് ദി ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് സോ ഓൺ അക്കോർഡിംഗ് ടു എ പെർട്ടിക്കുലർ റൂൾ ഈസ് കോൾഡ് നമ്പർ സീക്വൻസ്. ഈ നമ്പർ സീക്വൻസ് അല്ലെങ്കിൽ സംഖ്യാശ്രേണി എന്ന് പറയുന്ന ഒരു പദമാണ് നമ്മൾ ഈ പാഠത്തിൽ ആദ്യമായിട്ട് പഠിച്ചു വെക്കേണ്ടത്.